ഭൂമിയും രേഖയും ഇല്ലാത്ത കർഷകർക്ക് കൃഷി ഇറക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ ത്രികക്ഷി കരാർ ഏർപ്പെടുത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. നമ്മൾ ജീവൻ നിലനിർത്താനും ആരോഗ്യത്തിനുമാണ് ഭക്ഷണം കഴിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ രോഗത്തിനും മരണത്തിനും വേണ്ടി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്ന വല്ലാത്ത ദുരന്തമാണെന്നും മൂന്നാർ മാട്ടുപ്പെട്ടി കെ എൽ ഡി ബോർഡിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി സംസ്ഥാനമൊട്ടാകെ വിജയകരമാക്കുമെന്നും അദ്ദേഹം. ഇങ്ങനെ മുഴുവൻ ആളുകളും പങ്കാളികളാവുന്ന തരത്തിലേക്കുള്ള കേരളം കാണുന്ന ഏറ്റവും വലിയൊരു ജനകീയ പദ്ധതിയായി ഇതിനെ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്, ആലോചിച്ചിരിക്കുന്നത്. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭക്ഷണം ഉണ്ടായേ മതിയാവുകയുള്ളൂ. ആ ഭക്ഷണത്തിനകത്ത് വിഷം കലർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാം കേൾക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് വിഷരഹിതമായ ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ക്യാൻസർ രോഗികളിൽ, കേരളത്തിലെ ക്യാൻസർ രോഗികളിൽ 35 മുതൽ 40% വരെ പേർ ഭക്ഷണവും ജീവിതശൈലിയും കൊണ്ട് ക്യാൻസർ രോഗബാധിതരായവരാണ് എന്നാണ് ഇന്ന് പഠനങ്ങൾ പറയുന്നത്. ഭൂമിയുടെ രേഖയും മറ്റുമില്ലാത്ത ഒരു ചെറിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. ഒരു ത്രികക്ഷി കരാറിലൂടെ അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ബാങ്കുകളുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗം തന്നെ ഇടത്തട്ടുകാരുടെ ചൂഷണത്തിൽ കർഷകൻ പെട്ടുപോകാതിരിക്കുന്നതിനുള്ള ഇടപെടലുകൾ തീർക്കാൻ കൃഷി വകുപ്പ് തീർക്കുന്ന ഇടപെടൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്ന്